എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകണം, അപ്പോഴാണ് ജീവിതം ധന്യമായി തീരുന്നത്. നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു കൈത്താങ്ങാകുവാൻ നമുക്ക് കഴിയണം. കബീർ തൻ്റെ കവിതയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്, രണ്ട് കൈകൾ ഈശ്വരൻ തന്നത് ആർജനത്തിന് മാത്രമല്ല, മറ്റുള്ളവരെ കരുതാൻ കൂടിയാണ്. ക്രിസ്തു നിർവഹിച്ച അത്ഭുതങ്ങളൊക്കെ അപരന് വേണ്ടി പകർന്നു കൊടുത്ത സ്നേഹോപകാരങ്ങളാണ്. കാനാവിലും കാൽവറിയിലും അത് നമുക്ക് കാണാൻ കഴിയും. നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ മിഷനറിമാരാണ്. നാം താമസിക്കുന്ന ദേശത്താണ് നമ്മൾ അങ്ങനെയായിത്തീരേണ്ടത്. ചുറ്റുവട്ടങ്ങളിലെ ചില നിസ്സഹായതകളെ കാണുവാൻ നമ്മുടെ ഉൾക്കണ്ണ് തുറക്കണം. മഹാത്മാഗാന്ധി കുറിക്കുന്നു, ദ ബെസ്റ്റ് വേ ടു ഫൈൻഡ് യുവർ സെൽഫ് ഈസ് ടു ലോസ് യുവർ സെൽഫ് ഇൻ ദ സർവീസ് ഓഫ് അതേഴ്സ്. നമുക്ക് നമ്മളെ കണ്ടെത്തണമെങ്കിൽ അപരനായി നമ്മൾ എരിയണം. ഒരു മെഴുകുതിരി അതിൻ്റെ മിഷൻ പൂർത്തിയാക്കുന്നത് അപരന് വേണ്ടി എരിഞ്ഞ് സ്വയമില്ലാതെയാകുമ്പോഴാണ്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ ജീവിതം നമ്മളോട് ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം എന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ലൈഫ്സ് പെർസിസ്റ്റന്റ് ആൻഡ് മോസ്റ്റ് അർജന്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ യു ഡൂയിങ് ഫോർ അതേഴ്സ്. ഓരോ ദിവസവും നമ്മുടെ ഉള്ളിൽ ഈ ഒരു ചോദ്യം ഉയരണം, ഇന്നത്തെ ദിവസം ഞാൻ എന്ത് നന്മയാണ് ചെയ്തിട്ടുള്ളത്, ഉപകാരം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ബ്രയൻ ട്രേസി പറയുന്നുണ്ട്. ഓൾവേസ് ഗിവ് വിതൗട്ട് റിമെമ്പറിങ് ആൻഡ് ഓൾവേസ് റിസീവ് വിതൗട്ട് ഫോർഗെറ്റിങ്. ചെയ്യുന്നതൊക്കെ മറന്നുകളയാനും എന്നാൽ നമ്മൾ വാങ്ങിക്കുന്ന ഉപകാരങ്ങളൊക്കെ ഓരോ നിമിഷവും ഓർക്കുവാനും നമുക്ക് കഴിയണം. മഹാനായ പ്രഭാഷകൻ വിൻസ്റ്റൺ ചർച്ചിൽ ഓർമ്മിപ്പിച്ചു, വി മേക്ക് എ ലിവിംഗ് ബൈ വാട്ട് വി ഗെറ്റ്, വി മേക്ക് എ ലൈഫ് ബൈ വാട്ട് വി ഗീവ്. സൂര്യൻ സ്വയമരിഞ്ഞ് വെളിച്ചവും ഊർജവും ഈ ലോകത്തിനായി നൽകി ജീവിതം ഉപകാരപ്രദമാകണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ചന്ദ്രൻ നിലാവ് ചൊരിയുന്നു, ജലാശയങ്ങളും മേഘങ്ങളും ചേർന്ന് നമുക്ക് മഴ ചൊരിയുന്നു. ഭൂമി സർവം സഹയായി നമ്മെ വഹിക്കുന്നു. വൃക്ഷങ്ങൾ ഈ ലോകത്തിനായി ഫലം പൊഴിക്കുന്നു. ഈ ലോകത്തെ ഓരോ ജീവിയും അതിൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. ചെയ്യേണ്ടവയെപ്പറ്റി ബോധ്യമുണ്ടായിട്ടും ചെയ്യാതിരുന്നാൽ അത് കടമാണ്. ചെയ്യേണ്ടാത്തത് ചെയ്താലോ അത് പാപവും. ഈ നോമ്പ് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി മാറണം. അങ്ങനെയാകണമെങ്കിൽ ചെയ്യേണ്ടാത്തത് ചെയ്യരുത്, എന്നാൽ ചെയ്യേണ്ട പലതുമുണ്ട് നാം മറന്നു കിടക്കുന്നത്, അത് ചെയ്തേ മതിയാകൂ. അപ്പോഴാണ് ജീവിതം ഉപകാരമായി മാറുന്നത്. 2 കൊരിന്ത്യർ 9:7 അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഓരോ നിമിഷവും അളവില്ലാത്ത ദാനങ്ങൾ സൃഷ്ടിതാവായ അങ്ങയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഏറ്റുവാങ്ങിയാണ് ജീവിക്കുന്നത്. ദൈവമേ, സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കുന്നു. അതേറ്റുവാങ്ങുന്നവരെന്ന നിലയിൽ വലിയൊരു മിഷൻ ഞങ്ങൾക്ക് ഈ ലോകത്ത് ചെയ്യാനുണ്ട്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മുഖം തിരിച്ച് ഞങ്ങൾ ജീവിക്കരുതേ. അന്യജീവന് ഉതകുവാനും അതുവഴി ഞങ്ങളുടെ ജീവിതം ധന്യമാക്കുവാനും അവിടുത്തെ കൃപ ഞങ്ങൾക്ക് പകരണമേ. ചുറ്റുവട്ടങ്ങളിലെ നിസ്സഹായതയും
ദീനരോദനവും മറന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് ഇടവരരുത്. കർത്താവേ, ധനവാന്റെ പടിവാതുക്കൽ ലാസറിനെ അവിടുന്ന് കാണിച്ചു തരുന്നു. കർത്താവേ, ആവശ്യക്കാരന് തക്ക പോലെ സഹായം ചെയ്യുവാൻ തക്കവണ്ണം നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.